നമസ്കാരം. പൊതുപരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മൈക്ക് കേടാകുന്നത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. അങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ച് പിണറായി വിജയന് അതിനെന്തോ ഇകഴ്ത്തലുണ്ടായി, അങ്ങനെ വാർത്ത കൊടുക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായെന്ന് ചിന്തിക്കുന്ന മാപ്രകൾക്ക് ഇന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും മൈക്ക്. കേട്ടല്ലോ, മാധ്യമങ്ങൾക്ക് ഇന്ന് വാർത്തയായല്ലോ. തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പങ്കെടുക്കുമ്പോഴാണ് ഇന്നിപ്പോ വെയിലായതുകൊണ്ടും മൈക്കിന്റെ ചെറിയ പ്രശ്നം കൊണ്ടും അത് മാറ്റിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. മാറ്റിവെച്ചതിന് ശേഷം സംസാരിക്കാൻ വന്നപ്പോ മുഖ്യമന്ത്രി പറയണം, ആ ഇന്നിപ്പോ എന്നെ ചുറ്റിപ്പറ്റിയ ഒരു വാർത്ത കിട്ടിയല്ലോ. കാര്യം മാപ്പറകൾക്ക് ഒരു ദിവസത്തെ കച്ചവട ഉൽപ്പന്നം വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്കല്ലേ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ, അല്ലെങ്കിൽ പ്രാധാന്യമുള്ളൂ. അതായത് ഈ മാങ്ങയുള്ള മാവെന്ന് പറയും. ഈ നാട്ടിൽ സതീശനെ കുറിച്ച് വാർത്ത കൊടുത്ത ഏതെങ്കിലും പട്ടി തിരിഞ്ഞു നോക്കും? ഒരു പട്ടിയില്ല. ഉള്ളിസുരയോ അല്ലെങ്കിൽ സതീശനോ അല്ലെങ്കിൽ ഗിർസുധാകരനോ ഇവരുടെ എന്നും വാർത്തകൾ കാണാൻ ആളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ ചുറ്റിപ്പറ്റി വാർത്തകൾ സൃഷ്ടിക്കാൻ മാപ്രകൾക്ക് വല്ലാത്ത വ്യഗ്രതയാണ്. കാര്യം മാർക്കറ്റ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണല്ലോ അദ്ദേഹം. അദ്ദേഹം എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ മീഡിയ കച്ചവടക്കാർക്ക് വലിയ ഒരു താല്പര്യമുള്ള കേസാണ്. കാര്യം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിന് മറുപടി പറയാനും അതിന് രണ്ട് വിഭാഗത്തിൽ വലിയ ചർച്ചയാക്കാനും ഈ നാട്ടിൽ ജനമുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇന്ന് തലസ്ഥാനത്ത് സെയിം അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ വാചകം മുഴുവൻ പറഞ്ഞു വെച്ചത്. നമ്മളെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും മൈക്ക്. ആ സർക്കാർ തുറന്ന അധികാരത്തിൽ വന്നു, നമ്മളെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും മൈക്ക്. ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു, അത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്ത ഗവൺമെന്റ് ആയതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കാമെന്നായി. അപ്പോൾ കോൺഗ്രസിന് ഒന്നാം യു പി എ കാലത്ത് നടപ്പാക്കാൻ കഴിയാതിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, അത് തൊട്ടു മുന്നിലുള്ള വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്ത്, ബി ജെ പി ഗവൺമെൻറ് കാലത്ത് ആസിയാൻ കരാറിൻ്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കി, പക്ഷെ കരാർ ഒപ്പിട്ടിരുന്നില്ല. കരാർ ഒപ്പിടേണ്ടത് ഒപ്പിടണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു, അപ്പോൾ ഇടതുപക്ഷം അതിനെ അനുകൂലിച്ചില്ല. കാരണം അതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഏതായാലും ഇടതുപക്ഷത്തിന് പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ ആസിയാൻ കരാർ ഒപ്പിട്ടു. ആസിയാൻ കരാർ ഒപ്പിട്ട് അതുണ്ടാക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് ബോധ്യമുള്ള ഇടതുപക്ഷം രാജ്യത്തും എൽ ഡി എഫ് കേരളത്തിലും അതിനെ ശക്തമായി എതിർത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാരടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം ഇതിൻ്റെ മഹിമ, ഇതുണ്ടാക്കാനിടയുള്ള നന്മ, കാർഷിക രംഗത്ത് വരുത്താനിടയുള്ള മാറ്റം, കൃഷിക്കാർക്ക് വരാനിടയുള്ള അഭിവൃദ്ധി, ഇതെല്ലാം വലിയ തോതിൽ
പ്രചരിപ്പിക്കാനാണ് തയ്യാറായത്. ഇതുകൊണ്ടൊന്നും ഒരടി പിന്നോട്ട് പോണ ആളല്ലെന്ന് ബോധ്യപ്പെടുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ പടയ്ക്കുന്നു, എന്തൊക്കെ ചമയ്ക്കുന്നു, ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹം നെവർ മൈൻഡ് ആയിട്ട് എടുക്കുകാരാണ് പതിവ്. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകളെയൊക്കെ ഈ രീതിയിൽ തന്നെ പരസ്യമായിട്ട്. നിങ്ങൾക്ക് എന്തൊരു വാർത്തയായല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം തന്നെ ഒന്നോ രണ്ടോ വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് വന്നിരുന്നു. ഒരിടത്ത് മുഖ്യമന്ത്രി മൈക്ക് തള്ളാൻ ശ്രമിക്കുമ്പോൾ അത് ഒടിയുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. മറ്റൊരിടത്ത് സാങ്കേതിക പ്രശ്നം, ഒരു ശബ്ദമുണ്ടാകുന്നത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ദൃശ്യം പുറത്തു വന്നിരുന്നു. മുൻപും മൈക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായത്, അതായത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മാപ്രകൾ തന്നെ സൃഷ്ടിച്ച മൈക്കിന്റെ പ്രോബ്ലം. അങ്ങനെ പല പല മൈക്കിന്റെ പ്രോബ്ലം വന്നതിന് ശേഷം അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് മൈക്കിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറച്ചു പേർ അദ്ദേഹത്തിനെ എതിർക്കാൻ പറ്റുമോ, അദ്ദേഹത്തിന്റെ നോട്ടം കണ്ടോ, മൈക്ക് കേടായപ്പോൾ ഉള്ള നോട്ടം കണ്ടോ, ഇങ്ങനെയുള്ള കഥകൾ മെനഞ്ഞ് ആൾക്കാർക്കിടയിൽ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചികഞ്ഞു നടക്കുന്ന മാധ്യമങ്ങൾക്ക് ഇന്നും വാർത്തയാക്കാം. എനിക്കതൊരു പ്രശ്നമല്ലെന്നേ, എന്നെ കാരണം കുറച്ചു പേർ കഞ്ഞി കുടിച്ച് കിടക്കുന്നെങ്കിൽ കഞ്ഞി കുടിക്കട്ടെന്നേ, അതാണ് നിലപാട്. മനസ്സിലായില്ലേ? ഇപ്പോ ചിലർക്ക് മറ്റാരെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് കച്ചവടം നടക്കില്ലെങ്കിൽ, കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ എന്തെങ്കിലും പ്രവൃത്തി വെച്ച് മാത്രമേ ഞങ്ങൾക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു തന്നെ. എനിക്ക് അതെല്ലാം വെറും സുരേഷ് ഗോപി ഒരു മാപ്രയുടെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. ദാറ്റ്സ് ഓൾ.